വഴിയോര കാഴ്ചകളെന്ന് പറയുന്ന പോലെ വഴിയോര പുഷ്പങ്ങൾ, വഴിയോരത്ത് വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പി പൂക്കളാണ്. ആരും പരിപാലിക്കാനില്ലാതെ തന്നെ വളർന്ന് കാഴ്ചക്കാർക്ക് കണ്ണിന് ആനന്ദവും കൗതുകം പകർന്ന് വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പി പൂക്കൾ. അതുപോലെ ഈ പുല്ലുകളെല്ലാം, പുല്ലിൻ്റെ അറ്റത്ത് കാണുന്ന ഈ പൂക്കളും എല്ലാം വഴിയോരത്ത് കാണുന്ന ചില കൗതുകങ്ങളാണ്. മറ്റ് പൂന്തോട്ടത്തിലോ ഒന്നും കാണാൻ കഴിയാത്ത കാഴ്ചകൾ നമുക്ക് ഇതുപോലുള്ള വഴിയോരത്ത് കാണാൻ കഴിയും. ആരും പരിപാലിക്കാനില്ല, തനിയെ വളരുന്ന ഈ ചെടികളും അവയിൽ പുഷ്പിച്ച് നിൽക്കുന്ന പൂക്കളും വളരെ മനോഹരമാണ്. അടുത്ത് തന്നെ കാണുന്ന ഈ പൂക്കൾ ഇപ്പോൾ വളർന്ന് പോസ്റ്റിൻ്റെ മുകളിലോട്ട് കയറി തുടങ്ങിയിരിക്കുകയാണ് അല്ലേ. റോറോ ജെട്ടി അത് ചരിഞ്ഞു തുടങ്ങിയ ബോർഡ്. കൊച്ചിൻ പോർട്ടസിലേക്ക് പോകുന്നൊരു റോഡാണത്. അതിന് ലൈറ്റിൻ്റെ അവിടം വരെ എത്തി മിക്കവാറും ലൈറ്റ് ഇടുമ്പോൾ കാണാത്ത തരത്തിലാവും, എങ്കിലും കാണാൻ മനോഹരമാണത്. ചപ്പ് ചവറുകളാണ്, പക്ഷേ അത് അവയ്ക്ക് ഇടതുവശത്തും വലതുവശത്തൊക്കെ ആയിട്ട് ധാരാളം വയലറ്റ് പുഷ്പങ്ങൾ തിരിഞ്ഞു ഇവിടെയുണ്ട്. വയലറ്റ് കളറിൽ പല സ്ഥലത്തായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാം പോസ്റ്റിലോട്ടൊക്കെ പടർന്നു കയറുന്ന പൂക്കളാണ്. ഒരു പഴയ പാട്ട് കേട്ടില്ലേ, കാട്ടുപൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളൊരു പാട്ടുണ്ട്, കാട്ടുപൂക്കൾ ഞങ്ങൾ കാട്ടുപൂക്കൾ, കാടറിയാതെ വളർന്ന കാട്ടുപൂക്കൾ. ആ സിനിമയിൽ അത് പക്ഷേ അനാഥരായ കുട്ടികളെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. കാരണം കുട്ടികളെല്ലാം അനാഥരത്വത്തിൽ വളരുകയും അതിനെ സംരക്ഷിക്കുന്ന ഒരു സിനിമയാണത്. അപ്പോൾ അവരെ കാട്ടുപൂക്കൾ എന്നാണ് അതിനെ ഒരു വമിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും കാട്ടുപൂക്കൾ തന്നെയാണ്. ഈ പൂക്കൾ കുറച്ചുകൂടി വൈറ്റ് കളറിലായിട്ടാണ്, വയലറ്റ് അല്ല. അതിന് ഇത്തിരി വ്യത്യാസമുണ്ട്. ചപ്പച്ചവറുകളാണ് ഇവിടെ എങ്ങും. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലൊരു ചെടി നട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പാടുപെടണം അല്ലേ. ചെടിച്ചട്ടിയിൽ അതുകൊണ്ട് സൂക്ഷിക്കണം, വളമൊഴിക്കണം, വളമിടണം, വെള്ളമൊഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തനിയേ വളരുന്നു. അടുത്ത് നിൽക്കുന്ന മറ്റൊരു പൂ മഞ്ഞ കളറിലെ പൂ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു കൂട്ടമായിട്ട് വളർന്നു നിൽക്കുകയാണ്. ഇതെല്ലാം പൊന്തക്കാടുകളിലും മറ്റും വളർന്നു നിൽക്കുന്ന റോഡിൻ്റെ ഡിവൈഡറിലൊക്കെ ബോഗൈൻ വില്ല ഇളം ചുവപ്പും വെള്ളയും നട്ട് വളർത്തിയിരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ആർച്ച് പോലെ വളർത്തിയിരുന്ന ബോഗൈൻ വില്ലയാണ്. കുറേ വർഷങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നീട് അത് അപ്രത്യക്ഷമായി. കാരണം അതിനകത്ത് മുള്ളുണ്ടെന്നുള്ളത് തന്നെ പ്രധാന കാരണം. ഇപ്പോൾ അത് വീണ്ടും വന്നിരിക്കുകയാണ്, പല നേഴ്സറികളിൽ അത് കാണാം. ഒരാൾ മറ്റയാൾ ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഇന്ത്യൻ പതാകമേന്തി വരുന്നു. എന്താണെന്ന് അദ്ദേഹത്തോട് നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ആപ്കാ ഹം ജാതാ ഹേ? ഹം കൽക്കത്താ സേ ആയേ. കൽക്കത്താ സേ ആയാ ഹേ? ആ അച്ഛാ. ഹം പഠ്താ ഹേ ഉഡസഡം. ക്യാ? ഹമാരാ വില്ലേജ് പഠ്താ ഉഡസഡം. അച്ഛാ. अब ये हमारा देशीय इंडियन फ्लैग है। यात्रा दिसंबर का 22 तारीख से शुरू किया है। अच्छा, दिसंबर से शुरू किया। दिसंबर का 22 तारीख 22 तक। अच्छा, 22 तारीख 22 तारीख उसके बाद अपना जन्मभूमि से चला गया गंगा सागर। अच्छा, उसके बाद चला गया
आप कब पहुँचे वहाँ? उसके बाद आया दीघा, उसके बाद जब आया उड़ीसा में बालेश्वर, उसके बाद जगन्नाथपुरी, जगन्नाथपुरी बनारस सूर्य मंदिर, सूर्य मंदिर उसके बाद जब आया आंध्र प्रदेश। आपका शुभ नाम क्या है? बताएंगे, हमारा नाम है कृष्ण दास। अच्छा, और चलाया उड़ीसा में, उसके बाद आंध्र प्रदेश, आंध्र प्रदेश में विशाखापट्टनम। मैं अभी जाने के समय आपको देखा, इसलिए मैं काम रखा विशाखापट्टनम, उसके बाद चला गया हमने गोदावरी, उसके बाद विजयगढ़, उसके बाद सीधे चलाया रामेश्वरम, रामेश्वरम, उसके बाद सीधे चलाया कन्याकुमारी, कन्याकुमारी के बाद। जरा एक मिनट, केरला कैसा है हमारा देश? केरला कैसा? अच्छा है। अच्छा है, हाँ। अच्छा है। अब क्या चीज़ है हम पसंद है? क्या क्या चीज़ है हम पसंद है? उतना तो हमारा जानकारी नहीं है। हमारा गाना, हमारा चावल, सब पसंद है ना? चाहिए पराठा चलता है। हम किसी क्या क्या मंदिर देखा है? हम मंदिर देखा, हाँ मंदिर, ज्यादा मंदिर है, देवी मंदिर ज्यादा है, देवी मंदिर जाता है। आप देवी भक्त है ना? देवी कृष्ण भक्त, कृष्ण भक्त। अच्छा अच्छा, അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബറിൽ യാത്ര തുടങ്ങിയതാണ്. ഒറ്റയാൾ പട്ടാളം പോലെ, ഒറ്റയാൾ മനുഷ്യനായി, ഒരു ഭക്തനായി ഇന്ത്യ മുഴുവൻ കറങ്ങാൻ വേണ്ടി പോകുന്നതിൻ്റെ ഈ വഴിയാത്രക്കിടയിൽ കണ്ട ഒരു അപൂർവ വ്യക്തിത്വമാണ് അദ്ദേഹം. വിഷ്ണുദാസ് എന്നാണ് പേര്. മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ, ഇത് നമ്മുടെ മരട് കുണ്ടന്നൂർ മരട് റോട്ടിലാണ് കാണുന്നത്. ആ പാതയോരത്ത് നട്ട് വളർത്തിയിരിക്കുന്നതാണ്, പരിപാലിച്ചിരിക്കുന്ന മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ, ചെറിയ ചെറിയ പുഷ്പങ്ങൾ. എൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. മനോഹരമായിട്ടുണ്ട്. പിള്ളേമ റേഡിയൻ്റെ വകയായിരിക്കും മിക്കവാറും നട്ട് വളർത്തിയിരിക്കുന്നത്. ഇത് കളർ ചെടികളാണ്, നല്ല ഭംഗിയുണ്ട്. പലതരത്തിലെ പുഷ്പങ്ങൾ. വെള്ള പുഷ്പങ്ങളാണ്. ഇതും ബോഗെയിൻവില്ലയാണ്, വെളുത്ത കളറിലെ ബോഗെയിൻവില്ലയുണ്ട്, ചുവന്ന കളറിലെ ഉണ്ട്. ടുത്ത് നിൽക്കുന്ന നമ്മൾ സാധാരണ കാണുന്ന ഉറക്കത്തൂങ്ങി മരമാണ്. ഇതും നിറയെ പൂക്കൾ ചൂടി നിൽക്കുകയാണ്. നല്ലൊരു തണൽ വൃക്ഷമായ ഇതിൻ്റെ പൂക്കൾ പക്ഷെ അജിമ്പായിട്ട് ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. നിറയെ പൂക്കൾ ഉണ്ടായി കിടപ്പുണ്ട്. ഈ കാണുന്ന പുഷ്പം അധികം റോഡ് സൈഡിൽ അങ്ങനെ കാണാറില്ല. ഇത് പ്രത്യേക ടൈപ്പ് പൂവാണിത്. ഇതിൻ്റെ പേരറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ വന്ന വഴികളിലൊന്നും ഇത്തരം പുഷ്പങ്ങൾ കണ്ടില്ല. ഇത് ഇപ്പോൾ കണ്ടതെല്ലാം വയലറ്റ് കളറിലെ കോളാമ്പി പുഷ്പങ്ങളാണെങ്കിൽ ഇത് കൊലകുത്തി കിടക്കുകയാണ്. ഓരോ പല പല കളറിൽ വെള്ളയുണ്ട്, ഇളം ചുവപ്പുണ്ട്. ഓരോ ചെത്തിയുടെ വിഭാഗത്തിൽപ്പെട്ടൊരു പൂക്കളാണ് തോന്നുന്നു. അല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. വീണ്ടും നിറയെ കോളാമ്പി പൂ. ഐലൻഡ് കുണ്ടന്നൂർ റോഡിലാണ് ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇടയ്ക്ക് ചില ചുവന്ന പൂക്കളുമുണ്ട്. ഇത് ഏത് പൂവാണെന്ന് കമൻറ്റ് ചെയ്യണേ. വാഗയാണോ എന്ന് സംശയമുണ്ട്.